നമസ്കാരം. സച്ചിൻ ട്രാവൽ ഡയറക്ടറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര എത്തി നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മറ്റൊരു മനോഹരമായ സ്ഥലമായ വെള്ളായണിക്കടുത്തുള്ള പൂഞ്ചക്കിരി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഇവിടെ നല്ല പ്രകൃതി ഭംഗിയും പിന്നെ അനേകം ദേശാടന പക്ഷികൾ വരുന്നൊരു സ്ഥലം കൂടെയാണ്. അപ്പോൾ നമുക്കിത് ഇഷ്ടംപോലെ ദേശാടന പക്ഷികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ കിരീടം സിനിമയിലൂടെ ഫേമസായ ഒരു പാലമുണ്ട്, കിരീടം പാലം. അപ്പോൾ അതവിടെ ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു നല്ല കള്ള് ഷാപ്പുണ്ട്. നല്ല കള്ളും ഫുഡും കിട്ടുന്നൊരു നല്ലൊരു കള്ള് ഷാപ്പുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഫുൾ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് കൂടുതൽ എന്തായാലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഇത് കമൻറ്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഞാനൊരു ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സ്ഥലം സന്ദർശിച്ചത്. ഇവിടെ നല്ലൊരു അന്തരീക്ഷമാണ്. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ സ്ഥലത്ത് നമ്മൾ രാവിലെ വരണം, ഒരു രാവിലെ ഒരു 6 മണി സമയത്ത് എത്തണം, ഒരു 6-7 മണി സമയത്ത് എത്തണം. അല്ലെങ്കിൽ നമ്മൾ ഈവനിങ് ഒരു 3 മണിക്ക് ശേഷം ഈ സ്ഥലത്ത് എത്തിയാൽ മതി. അപ്പം ഇവിടുത്തെ വെയിലൊന്ന് കുറഞ്ഞ് കിട്ടും. അപ്പം നല്ലൊരു ഭംഗി, ഇവിടെ നമുക്ക് പ്രകൃതി ഭംഗിയാണ് മെയിനായിട്ട് ഇവിടെ ആസ്വദിക്കാനുള്ളത്. അപ്പം ആ ഭംഗി നമുക്ക് ആസ്വദിക്കണമെങ്കിൽ അത് നടന്ന് തന്നെ ആസ്വദിക്കണം. അപ്പം ഒരു ഈവനിങ് സമയത്തോ രാവിലെ നമ്മൾ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നാൽ മതി. പിന്നെ ഇവിടുത്തെ ദേശാടന പക്ഷികളെ നമുക്ക് നിരീക്ഷിക്കണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ രാവിലെ സമയത്തും അല്ലെങ്കിൽ വൈകുന്നേരം സമയത്ത് വന്നിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്കൊന്നും ദേശാടന പക്ഷികളെ വലുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ കാണുന്നത് ഈ ദേശാടന പക്ഷികൾ ഇഷ്ടംപോലെ ഈ പുല്ലിടയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരു ക്യാമറയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഇതിനെ സൂം ചെയ്ത് കറക്റ്റായിട്ടൊന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ഫോണിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ ഇത് ഇടത് സൈഡിൽ ഇപ്പോൾ കാണുന്നത് വെള്ളയാണി കായലാണ്. വെള്ളയാണിക്കായലാണ് ഇപ്പോൾ ഇടത് സൈഡിൽ നിന്ന് കാണുന്നത്. വലത് സൈഡ് കാണുന്നത് കർഷകരുടെ കൃഷിയിടങ്ങളാണ്. വെള്ളയാണിക്കായലിൻ്റെ പുറത്ത് നമ്മളിപ്പോൾ കാണുന്നത് ഈ താമരകൾ ഇങ്ങനെ പൂത്ത് കിടക്കുന്നതാണ്. ഇതിൻ്റെ ഇലകളും ഈ താമര ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഒരു ഭംഗിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഈ വള്ളത്തിലൊക്കെ പോയിട്ട് ഈ താമരയുടെ ഇലയും ഈ താമര പൂക്കളൊക്കെ അടുത്തെടുക്കുന്നത് നമുക്ക് കാണാം. അതിനുപയോഗിക്കുന്ന വള്ളങ്ങളാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ തൊഴിൽ ജീവിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്ന സഞ്ചാരികൾ ഈ ചൂണ്ടയിടാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നല്ല കരിമീനും ഇവിടുത്തെ കായലിൽ തന്നെ ഇഷ്ടംപോലെ മീനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെറൈറ്റി വെറൈറ്റി മീനുകൾ പിടിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ സഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട്. അവർ ഈ ആധുനിക കാലഘട്ടത്തിലെ ചൂണ്ടകളും പണ്ടത്തെ നമ്മുടെ നാച്ചുറൽ ചൂണ്ടകളൊക്കെ എല്ലാം ഉപയോഗിച്ച് അവർ വരുന്നുണ്ട്. നല്ലൊരു ബൺ റോഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല ചെളിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഗ്രാമ ഭംഗിയെന്ന് പറയുന്നത് പണ്ടത്തെ ബൺ റോഡുകളും പണ്ടത്തെ ചെറിയ ചെറിയ ഇടുങ്ങിയ വഴികളും ഈ പുൽമേടുകളും ഈ ചെറിയ കായലുകളുമാണ് നമുക്ക് പണ്ടത്തെ ഒരു ഗ്രാമഭംഗി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലവും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇവിടെ ഒരു ശാന്തസുന്ദരമായ ഒരു ഗ്രാമമാണ്. നമ്മുടെ ഒരു ഓവർ പൊല്യൂഷനോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ശാന്തസുന്ദരമായ ഗ്രാമമാണ്. നമുക്ക് നല്ലൊരു പച്ചപ്പ് കാണണമെങ്കിൽ ഒരു പ്രകൃതിയെ തൊട്ടറിഞ്ഞ് കുറച്ച് നേരം നമുക്ക് ഇരിക്കണമെങ്കിൽ എല്ലാവർക്കും വരാൻ പറ്റിയൊരു സ്ഥലം കൂടെയാണ്. കൂടാതെ നമുക്ക് ദേശാടന പക്ഷികളും ഇവിടുത്തെ കൃഷിരീതികളും ഇവിടുത്തെ കന്നുകാലി കൃഷിരീതികളും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ വെള്ളയാണിക്കായലിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വരും എപ്പിസോഡിൽ കാണാം. കാരണം വെള്ളയാണിക്കായലിനെ കുറിച്ച് ഒരു പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കാണുന്നത് പൂഞ്ചക്കിരിയിലെ തന്നെ ഒരു കൃഷി ഇടമാണ്. ഇത് നമ്മുടെ കോവക്ക എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കോവക്ക എന്ന് പറയും, എനിക്ക് മറ്റു നാട്ടിൽ എന്തൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല. കോവക്ക കൃഷിയാണ് നമുക്ക് കാണുന്നത്. ഇപ്പം ഇതൊരു തട്ടുപോലെ ഇങ്ങനെ അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പം അത് ഒരു കർഷകൻ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലം കൂടാണ്. അപ്പം ഇത് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ഒരു പയ്യൻ വള്ളത്തിൽ പോയി ഇതിൻ്റെ ഇലകളും പൂക്കളൊക്കെ പറിച്ചെടുക്കുന്ന ദൃശ്യമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സഞ്ചാരികൾ ഈ വള്ളത്തിലൊക്കെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകുമോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് തന്നെ സാധിക്കുന്നില്ല. കാരണം ഒരു സേഫ്റ്റി ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ്. നല്ല ആഴമുണ്ട് ഇവിടെ. ഇവർ പറയുന്നതെന്ന് വെച്ചാൽ നല്ലൊരാഴമുണ്ട്. അപ്പം അങ്ങനെ കൊണ്ട് അതുകൊണ്ട് സഞ്ചാരികളെ അധികമായിട്ട് വള്ളത്തിലൊന്നും കൊണ്ടുപോകുന്നില്ല ഇവിടെ ആൾക്കാർ. പിന്നെ ഇതായ ഇവിടെ നമ്മൾ കാണുന്നത് മറ്റൊരു കൃഷിയിടമാണ്. നിലം ഒരുക്കിയിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ പയറോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. ഈ തട്ടടിച്ച് ഈ നിലം ഒരുക്കിയിട്ടിരിക്കുകയാണ്. വളരെ ഭംഗിയാണ് നമുക്ക് കാണാനൊക്കെ. നമ്മുടെ ഈ സിറ്റിയിലൊക്കെ ജീവിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ കൃഷിയിടങ്ങളോട്ട് ബന്ധമില്ലാതെ നമ്മൾ ജീവിക്കുന്നവർക്ക് കുറച്ച് നേരം വന്നിരുന്ന് ഈ കൃഷിയിടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഇതിൻ്റെ ഭംഗിയെന്ന് ആസ്വദിക്കാനൊക്കെ നമുക്ക് പറ്റുന്നൊരു സ്ഥലം കൂടെയാണ് നമ്മുടെ പൂഞ്ചക്കരി. അപ്പം ഇവിടെ ഇഷ്ടംപോലെ കർഷകരുണ്ട്. നമുക്കിവിടെ ലൈവായിട്ട് കാണാൻ സാധിക്കും. ഇഷ്ടംപോലെ കർഷകരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവർ പല പല കൃഷിരീതികളും പല ജീവിത രീതികളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ചൂണ്ടയിടുന്ന ആൾക്കാരെ കാണാം. ഈ ചേട്ടനിപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങാ പുണ്ണാക്കാണ്. നമ്മുടെ ഈ ആട്ടിനൊക്കെ കൊടുക്കുന്ന തേങ്ങാ പുണ്ണാക്കാണ്
മെയിനായിട്ട് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നത്. പുള്ളിക്കാരനിപ്പോൾ ഒരു മീൻ കിട്ടി, ബാക്കി മീനൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു സന്തോഷം നിറഞ്ഞൊരു ജോലിയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. നമുക്ക് വളരെ ക്ഷമ ആവശ്യമായ ജോലിയാണ് നമ്മുടെ ചൂണ്ടയിൽ. അത് ക്ഷമിച്ച് നമുക്ക് ലാസ്റ്റ് കിട്ടുമ്പോഴുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ, അത് കഴിക്കുമ്പം കിട്ടി അത് കൊണ്ട് പൊരിച്ച് കഴിക്കുമ്പോഴുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ ഇഷ്ടം പോലെ ചെറിയ ചെറിയ പൂക്കൾ, പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നൊരു സ്ഥലമാണ്. നമ്മുടെ പണ്ട് ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലാതായി പോയ ചെറിയ ചെറിയ പൂക്കൾ എല്ലാം പലതും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ നാട് ഒരു വികസനമൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ ഇന്നും നിലനിൽക്കുന്നു. അപ്പം വികസനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ ഒരു ഭംഗി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും മനോഹരമായ ഒരു ഗ്രാമഭംഗിയാണ് നമുക്ക് പൂഞ്ചക്കരിയിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. എന്നാലും വള്ളത്തിൽ കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിലും ഇവിടുത്തെ സഞ്ചാരികൾ ജസ്റ്റൊക്കെ അതിൽ കയറി ഇരുന്ന് ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു സാഹസികത ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്കത് സന്തോഷമാണ്. പക്ഷേ ഇവിടെ ഒരു വള്ളത്തിലോ അല്ലെങ്കിൽ ഒരു ബോട്ടിംഗ് സർവീസൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ സഞ്ചാരികളെ ഒരു ആകർഷിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു വള്ളത്തിലേക്ക് കൊണ്ടുപോകും തോന്നുന്നു, പക്ഷേ എനിക്കെന്തായാലും അവിടെ കാണാൻ സാധിച്ചില്ല. അതൊരു മൈനസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നി. കുറച്ചുകൂടെ നമുക്ക് ഈ കായൽ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ വെള്ളായണിയിലെ മറ്റു സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിലും ഈ ബോട്ട് സർവീസും വള്ളത്തിലെ കൊണ്ടുവന്ന സർവീസൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ താമരയുടെ ഇടയിൽ കൂടെയൊക്കെ ഇവർക്ക് പോകുമ്പോൾ സഞ്ചാരികൾക്ക് ഒരു കുറച്ചുകൂടെ ഒരു അട്രാക്ഷൻ അവർക്ക് തോന്നും. അപ്പം അതെന്തായാലും ഉൾപ്പെടുത്താൻ തോന്നി. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറെ ഫേമസ് ആയ ഒരു പാലം, കിരീടം പാലം. നമ്മുടെ മോഹൻലാൽ കിരീടം സിനിമയിൽ ആ പാട്ടിലൂടെ നടന്നു പോകുന്ന ഒരു സീൻ എവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അപ്പം അന്ന് മുതലേ ഇവിടെ ഫേമസ് ആയതാണ് ഈ കിരീടം പാലം. നമ്മൾ ഈ ഗൂഗിൾ മാപ്പിലൂടെ കിരീടം പാലം ഒന്ന് അടിച്ചു നോക്കിയാൽ നമുക്ക് നേരെ ഇവിടെ വരാൻ സാധിക്കും. ഇഷ്ടംപോലെ ആൾക്കാരാണ് ഈ കിരീടം പാലവും ഇതൊക്കെ ഈ കാഴ്ചകളെ കണ്ട് ആസ്വദിക്കാനൊക്കെ ഇവിടെ വരുന്നത്. മെയിനായിട്ട് ഇവിടെ ദേശാടന പക്ഷികളുടെ ഒരു സാന്നിധ്യമാണ്. ഞാൻ ഇഷ്ടംപോലെ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ കൂന്തംകുളം കഴിഞ്ഞ ഇവിടെ നമ്മുടെ പൂഞ്ചക്കിരിയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികളെ നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ശാന്തസുന്ദരമായ ഒരു ജീവിതമാണ്. ഇത് തിലകൻ റോഡാണ്. ഈ റോഡിൻ്റെ ഒരു പേര് തന്നെ തിലകൻ റോഡെന്നാണ്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ മറ്റു പ്രത്യേകത, ഇവിടെ ഫോട്ടോ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു വലിയൊരു സ്ഥലമാണ് ഇവിടെ. നമുക്ക് ഏതും സമയവും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. ഒരു ഫോട്ടോ ഷൂട്ട് അല്ലെങ്കിൽ ഒരു നമ്മളെ റീൽസ് എടുക്കുന്ന ഒരു കൂട്ടം ജനതയെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവർ മെയിനായിട്ട് വരുന്നത് രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ആണ് വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ഫോട്ടോ ഷൂട്ടും റീൽസിനൊക്കെ ഇവർ മെയിനായിട്ട് ഉൾപ്പെടുത്തുന്ന സ്ഥലം. അൽക്കശി മരവും മാഞ്ചിയും മരങ്ങളും കൊണ്ട് ഒരു വലിയൊരു കൂട്ടമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, മരക്കൂട്ടങ്ങൾ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ പൂഞ്ചക്കിരി ഗ്രാമത്തിൻ്റെ ഒരു ഭംഗി. നമ്മുടെ ഈ പാടങ്ങളിങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ കന്നുകാലി കൂട്ടങ്ങളും ചെറിയ ചെറിയ കൃഷികളും കർഷകരും എല്ലാം കൊണ്ടൊരു പച്ചപ്പും നിറഞ്ഞൊരു ഭയങ്കര രസമാണ്. അപ്പോൾ നമുക്കെന്തായാലും കുറച്ചുകൂടെ ഈ അടുത്ത് ഇറങ്ങി ഈ കൃഷി രീതികളൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ നിലം ഒരുക്കുന്നതാണ്. നമ്മളെ ഈ പുല്ല് കരിഞ്ഞു പോകാണ്ടൊരു മരുന്നാണ് ഇവർ സ്പ്രേ ചെയ്യുന്നത്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ അടുത്ത് നിലം ഒരുക്കുകയാണ്. അടുത്ത കൃഷി ചെയ്യാൻ വേണ്ടി ഇവർ നിലം ഒരുക്കിയിടുകയാണ്. ഇതിനിടയിൽ കന്നുകാലി കൂട്ടങ്ങളും ഇഷ്ടംപോലെ ദേശാടന പക്ഷികൾ, അതായത് ഇവിടെ നമുക്ക് കാണാം പല പല ഐറ്റം ഈ കൊക്കുകൾ. നമ്മളെ ഇവിടെ നാട്ടിലൊക്കെ സാധാരണ കണ്ടുവരുന്ന കൊക്കുകളല്ല, പല വെറൈറ്റി കൊക്കുകളും ദേശാടന പക്ഷികളും നമുക്കിവിടെ കാണാൻ സാധിക്കും. നീലക്കോഴി, ഇഷ്ടംപോലെ കൊക്കുകളും ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് അതിനെ ഈ വീടിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല, കാരണം എനിക്ക് ക്യാമറയൊന്നുമില്ല. ക്യാമറ കൊണ്ടായിരുന്നെങ്കിൽ നമുക്ക് സൂം ചെയ്ത് അതൊക്കെ ഒന്ന് പക്ക ഒരു വീഡിയോ ആയിട്ട് എടുത്ത് നമുക്ക് ഇതിൽ കൂടെ ഉൾപ്പെടുത്തായിരുന്നു. എനിക്ക് കുറച്ചുകൂടെ കളർഫുൾ ആവുമായിരുന്നു വീഡിയോ ഒക്കെ. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ കൃഷികളാണ്. കൃഷിയൊക്കെ ഈ നെറ്റൊക്കെ അടിച്ച് ഒരു അടിപൊളിയൊക്കെ ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ കൂടെ നടക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്, കാരണം പുല്ല് പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. പല പല സ്ഥലത്തും ഈ കൃഷി അവർ വിത്ത് പാകി ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ വെണ്ട വിത്താണ് ഇവർ നടുന്നത്. അപ്പോൾ വെണ്ട കൃഷിയാണ് ഈ ഒരു സ്ഥലത്ത് ചെയ്യുന്നത്. ഒരു വയസ്സായ ഒരു അമ്മൂമ്മയാണ് ഇത് ചെയ്യുന്നത്. അവരൊക്കെ കൊച്ചിലെ മുതലേ കൃഷി രീതിയും കൃഷിയും ചെയ്താണ് ഇവർ ജീവിക്കുന്നത്. ഇവരെ ഉപജീവന മാർഗം തന്നെ കൃഷിയാണ്. ഇവിടെ സന്ദർശിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല പച്ച മലക്കറി ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. അത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഈ ടൂറിസം ഇതിലൂടെ തന്നെ ഇവിടെ വരുന്ന സഞ്ചാരികൾ ഇഷ്ടംപോലെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് ഇവിടെ വരുന്ന ഈ സഞ്ചാരി എന്ന നിലയ്ക്കും ഇവിടെയുള്ള കർഷകർക്കും അത് വലിയൊരു ഉപകാരമാണ്. നമുക്ക് ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ കൃഷിയൊക്കെ ഒന്ന് കണ്ട് ഈ കൃഷിയുടെ വിളവെടുപ്പ് നമുക്കൊന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ്. നല്ല മരുന്നൊന്നും അടിക്കാത്ത നല്ല പച്ച മലക്കറി.
പിന്നെ ഇവിടുത്തെ മറ്റു പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഈ താറാവ് കൃഷിയാണ്. ഇവിടെ നമുക്ക് ഏറെ കാണാൻ സാധിക്കുന്ന ഒരു അത്ഭുതമായിട്ടുള്ള കാഴ്ചയാണ് താറാവ് കൃഷി. അപ്പോൾ ഞാൻ ഇവിടെ ഈ സ്ഥലം സന്ദർശിക്കുമ്പം എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ താറാവിൻ്റെ കൂട്ടത്തെ നോക്കിയിരുന്നതാണ്. അപ്പോൾ അത്രയ്ക്കും വളരെ മനോഹരമാണ്. നമ്മുടെ ഈ കുട്ടനാടിലൊക്കെയാണ് സാധാരണ ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ കൊല്ലം ഭാഗത്തോട്ട് നമുക്ക് കാണാം, പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ വളരെ കുറവാണ്. അപ്പം അത് ഇവിടെ പൂഞ്ചക്കിരിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും താറാവിൻ്റെ ഒരു വലിയൊരു കൂട്ടം. ഇപ്പം ഏകദേശം ഒരു 1000-ൽ അധികം താറാവ് നമുക്കിവിടെ മുമ്പിൽ കാണാൻ സാധിക്കും. അപ്പം അതിനിങ്ങനെ വിശാലമായിട്ടിങ്ങനെ നീന്തി കളിക്കാൻ പറ്റിയൊരു ചാനൽ പോലൊരു സ്ഥലം നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് വിശാലമായിട്ടിങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പം അത് യാതൊരു തര ഈ മാലിന്യങ്ങൾ കൊണ്ടിടാതെ വളരെ ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം അതിലേക്കാണ് ഈ താറാവിൻ്റെ കൂട്ടങ്ങളിങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പം അതൊക്കെ ഇങ്ങനെ ഈ വരി വരിയായിട്ട് ഈ നീന്തി പോകുന്നത് കാണാൻ തന്നെ വളരെ രസമാണ്. അപ്പം ഇങ്ങനെ ഇവിടെ ഈ കൃഷി മാത്രമല്ല, പച്ചക്കറി കൃഷി മാത്രമല്ല, ഈ താറാവ് കൃഷി ചെയ്തും മീൻ കൃഷി ചെയ്തും ഈ പച്ചക്കറി കൃഷി ചെയ്തും അനേകം ആൾക്കാർ ഇവിടെ ജീവിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് നമ്മുടെ പൂഞ്ചക്കിരി. അപ്പം നിങ്ങൾക്ക് ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കൃഷി രീതികളും നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യേകതയാണ് ഈ സ്ഥലത്തിനുള്ളത്. നമുക്കിവിടെ ഈ സൈഡിലൊക്കെ ഇരുന്ന് കാണാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു കാഴ്ച കാണാനാണ്. നമ്മുടെ ഈ സൂര്യൻ അസ്തമിക്കുന്നൊരു സമയമുണ്ട്. ഇങ്ങനെ അസ്തമിച്ച് വരുമ്പം ഈ താറാവിൻ്റെ ഇവിടെ ഒന്നിരുന്ന് ഈ കാഴ്ചകൾ കാണാൻ ഭയങ്കര രസമാണ്. ഒരു പ്രത്യേകതരം ഒരു കളർ ലൈറ്റിംഗ്, നമ്മുടെ വാം ലൈറ്റ് എന്ന് പറയും പോലെ തന്നെ ഒരു കളർ ലൈറ്റിംഗാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത്രയ്ക്കും മനോഹരമായ കാഴ്ച. ഇഷ്ടംപോലെ ഒരു 1000-ൽ കണക്കിന് താറാവുകൾ ഇവിടെ ഉണ്ട്. കുറേ ഇപ്പോൾ കരയിൽ കയറി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ തീറ്റ കരയിലിട്ട് കൊടുക്കുമ്പോൾ ഇതെല്ലാം വീണ്ടും കരയിലേക്ക് കയറും. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പല പല കളർ താറാവുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാടൻ താറാവാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു ചെറിയൊരു ചായക്കട ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഒരു ആധുനിക രീതിയിൽ തന്നെ ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു ചായക്കടയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ചായക്കടയിൽ നിന്ന് നമുക്ക് ചായ കുടിച്ച് നല്ലൊരു വ്യൂ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. നമ്മളെ ഈ ഗ്രാമത്തിൻ്റെ ഒരു ഭംഗി നമുക്കിവിടെ ഇരുന്ന് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ അത്രയ്ക്കും മനോഹരമായിട്ട് തന്നെ ഈ ചായക്കട അവർ സെറ്റ് ചെയ്തിരിക്കുന്നു. നല്ല കച്ചവടമുണ്ട് ഇവിടെ, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഈ ചായയും ഈ പഴംപൊരിയും കണ്ട് ഈ നല്ലൊരു താറാവിൻ്റെ ഈ കാഴ്ചകളെ കണ്ടിരിക്കാൻ വളരെ പ്രത്യേക ഒരു രസമാണ്. പിന്നെ ഇവിടെ ഇത് മാത്രമല്ല, ഇഷ്ടംപോലെ ഒരു ഏക്കറണക്കിൻ്റെ സ്ഥലം ഇവിടെ ഉണ്ട്. ഫുള്ളിങ്ങനെ ഈ പുല്ലുകളിങ്ങനെ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലാണ് ഈ ദേക്ഷാടന പക്ഷികൾ ഇതിന് മുട്ടയിടുന്നതും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഈ പുല്ലിനിടയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പുല്ലൊക്കെ നല്ല പൊക്കമുള്ള പുല്ലുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ കണ്ണിൽ കാണാം, പക്ഷെ നമുക്ക് ഈ മൊബൈലിൽ ഷൂട്ട് ചെയ്തെടുക്കാൻ വലിയൊരു ടാസ്ക്കാണ്. കാരണം നമ്മളെ ഈ സ്ഥല നമ്മുടെ സാന്നിധ്യം മനുഷ്യൻ്റെ സാന്നിധ്യം ഈ സ്ഥലത്തുള്ളതുകൊണ്ട് ഇത് ശകലം ദൂരമായിട്ടാണ് ഈ പുല്ലിനിടയിലൊക്കെ ഇത് ഈ കൂടുതലിരിക്കുന്നത്. നമുക്ക് ദൂരം ഒന്ന് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് അത് സൂം ചെയ്ത് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് പല പല ഐറ്റം ദേശാടന പക്ഷികൾ കാണാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ സ്ഥലത്ത് ഇരുന്ന് നമുക്ക് ഈ സ്ഥലത്തിനൊക്കെ ആസ്വദിക്കാൻ തരത്തിലുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ സാധാരണ വരുന്ന സ്ഥലത്തോട്ടൊന്നും പോയിട്ടില്ല. പിന്നെ നമുക്ക് ചെറിയ ചെറിയ ഈ ചെറിയ കനാലുകളും തോടുകളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ തന്നെ ഇഷ്ടംപോലെ മീനുകൾ, മീനുകളൊക്കെ പിടിക്കാനുള്ള ഓപ്ഷൻ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം മീൻ പിടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ഇങ്ങോട്ട്. അപ്പം ഇഷ്ടംപോലെ മീനുകളെ നമുക്ക് പിടിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഓപ്ഷനുണ്ട്. പിന്നെ കപ്പിൾസായിട്ട് വന്നിരിക്കുന്നവർക്ക് അങ്ങനൊരു സ്ഥലം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രൈവസി ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ. ഇവിടെ നമ്മൾ മാന്യമായിട്ട് വന്നിരുന്ന ഒരു കുഴപ്പമില്ലാം കണ്ടുപോകാൻ പറ്റിയൊരു സ്ഥലമാണ്. എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഈ സ്ഥലം ഇഷ്ടപ്പെടും എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം നമുക്ക് മാന്യമായിട്ട് വന്നിരുന്ന ഒരു കുഴപ്പമില്ല, അത് എല്ലാ ടൂറിസം പ്ലേസിലും അങ്ങനെയാണ്. പിന്നെ ചില സദാചാര ആൾക്കാരുണ്ട്, അവന്മാരെല്ലാം മാന്യന്മാരാണെന്നാണ് അവർ പറയുന്നത്. ആ അത് വിട്ടാ, നമുക്കെന്തായാലും ഇനി ഈ ഷാപ്പിലെ വിശേഷങ്ങൾ കാണാം. നമ്മൾ ഇനി പോകുന്നത് പൂഞ്ചക്കരി ഷാപ്പിലേക്കാണ്. ഏറെ നാളത്തെ ഒരു ആഗ്രഹമാണ് ഇവിടുത്തെ ഷാപ്പിൽ പോകണമെന്ന്. അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പൂഞ്ചക്കരി ഷാപ്പിൻ്റെ ഉടമ ചെയ്തിരിക്കുന്ന ഒരു പുതിയ ഷാപ്പ്. ഫുഡും കള്ളും കൂടെ കിട്ടുന്ന ഒരു ഷാപ്പുണ്ട്, അല്ലാതെ ഫുഡ് മാത്രം കിട്ടുന്ന ഒരു ഷാപ്പും ഉണ്ട്. അങ്ങനെ രണ്ട് ഷാപ്പായിട്ടാണ് ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഓപ്പോസിറ്റ് കാണുന്ന വേറൊരു ഷാപ്പാണ്. ഇതിപ്പം വേറൊരു ഉടമസ്ഥയിലുള്ള ഷാപ്പാണ്. അപ്പം ഞാൻ കറക്റ്റായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൂഞ്ചക്കരി ഷാപ്പിലേക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ കനാലിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു ബണ്ട് റോഡുണ്ട്. അപ്പോൾ ഈ ബണ്ട് റോഡ് നമ്മൾ നേരെ പോകുന്നത് പൂഞ്ചക്കരി ഷാപ്പിലേക്കാണ്. ഇവിടെ നമ്മൾ ബോർഡ് കാണാം, പൂഞ്ചക്കരി ഷാപ്പിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് നമ്മളൊരു 50 മീറ്റർ പോകുമ്പോൾ തന്നെ ഇതിൻ്റെ പൂഞ്ചക്കരി പണ്ടത്തെ ഷാപ്പിൻ്റെ മുമ്പിലെത്തും.
ഇവിടെ നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരു വിശാലമായ ഒരു സ്ഥലവുമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. എനിക്ക് ഏറെ കൗതുകമായിട്ട് തോന്നിയത് ഇവർ കൊച്ചിലെ മുതൽ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഒട്ടകത്തിനെയാണ് കാണാൻ സാധിച്ചു. അപ്പോൾ അവർ ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് യോജിപ്പിച്ച് ഇവിടുത്തെ ഫുഡ് രീതിയിൽ യോജിപ്പിച്ച് ഒരു വളർത്തിയെടുത്തൊരു ഒട്ടകത്തിനെയാണ് അത്. ഇവിടുത്തെ ഇപ്പം ഒരു അപ്പുറത്തെ പറമ്പിലായിട്ട് കൊണ്ട് കെട്ടിയിരിക്കുന്നത് നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു ഒട്ടകം ആണ് എനിക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ നമ്മൾ ഒരു സാധാരണ ഒരു സർക്കസ് സ്ഥലത്ത് സർക്കസ് നടക്കുന്ന സ്ഥലത്ത് പോയാലും അല്ലെങ്കിൽ ഒരു ക്രിസ്മസിന് നമ്മളെ ഈ ലൈവ് ജീവനുള്ള ഉൾക്കൂടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ഈ ഒട്ടകത്തിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഈ ഉണങ്ങി അതിനൊക്കെ ഈ ആരോഗ്യമില്ലാത്ത പോലെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, നമ്മുടെ കാലാവസ്ഥയോട് യോജിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല ആരോഗ്യമായിട്ട് വളർത്തിയെടുത്തിരിക്കുകയാണ് അവർ. അപ്പോൾ ഞാൻ എന്തായാലും ഇവരുടെ ഈ ഷാപ്പിൽ കയറിയില്ല, ഇവിടെ ഫുഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കള്ളും ഫുഡും കൂടെ കിട്ടുന്ന ഷാപ്പ് വേണം. അപ്പോഴേ ഇവരെ തന്നെ തൊട്ടടുത്ത് കള്ളും ഫുഡും കൂടെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ പൂഞ്ചകരി ജംഗ്ഷനിൽ തന്നെ, നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഒരു പുതിയ ഒരു കള്ള് ഷാപ്പ് ഒരു സെറ്റ് ചെയ്യുന്നത്. ഫാമിലി ഓൺലി എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പായിട്ട് വരുന്നവർക്കും ഫാമിലിയായിട്ട് വരുന്നവർക്കും ഇവിടെ ഈ സ്ഥലത്തിരുത്തി അവർ കള്ളും ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ ഭംഗിയാണ്. എന്തായാലും നമ്മുടെ നാട്ടിലൊരു കാണാത്ത ഒരു സംഭവമാണ് നമ്മുടെ കള്ള് ഷാപ്പുകൾ. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഒരു സെറ്റ് ചെയ്തിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സഞ്ചാരികളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ സംവിധാനം അവർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ആരും ഉപയോഗിക്കാത്തൊരു സ്ഥലമാണ്. അപ്പം അതിനെ ഇവർ ഒരു നല്ലൊരു അട്രാക്റ്റീവായിട്ട് നമ്മുടെ ഒരു കള്ള് ഷാപ്പായിട്ടൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയാണ് ആ ഒരു സ്ഥലത്തൊക്കെ ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനും കള്ളു കുടിക്കാനൊക്കെ വളരെ ഭംഗിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇരിക്കുന്ന സ്ഥലം. ഞാൻ എന്തായാലും അങ്ങോട്ട് കയറിയിട്ടില്ല. അപ്പം നമ്മൾ ഫുഡും അല്ല കോമൺ ആയിട്ട് അവിടെ നിന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ കള്ള് വിവരങ്ങൾ എന്ന് പറയുന്നത് കള്ള് ഒരു കുപ്പി കള്ളിന് 120 രൂപയാണ്, ഒരു ലിറ്ററിന് 190 രൂപയാണ്. അപ്പോൾ രണ്ട് ഐറ്റത്തിലും നമുക്ക് കള്ള് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും 120 ആവശ്യമുള്ളൂ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ കള്ളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കള്ളൊന്ന് കുടിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എൻ്റെ കൂടെ വന്ന എൻ്റെ അണ്ണനെ പരിചയപ്പെടുത്തിയില്ല ഇതുവരെ. സന്തോഷം എന്നാണ് അണ്ണൻ്റെ പേര്. അപ്പോൾ അണ്ണൻ ഫസ്റ്റ് ടൈമാണ് ഇത് കള്ള് കുടിക്കുന്നത്. അപ്പോൾ ഞാനും കുടിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും കള്ള് വളരെ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈമാണ് കുടിക്കുന്നതെങ്കിലും ഒരു പ്രത്യേകതരം രുചിയാണ്, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ കപ്പ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കപ്പ വളരെ ഫേമസാണ്. കപ്പയും നല്ല താറാവിറച്ചിയാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത്. അതും കള്ളും വെച്ച് നമ്മൾ ഫസ്റ്റ് കുടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് വെറൈറ്റി ഐറ്റങ്ങളോടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൊടിമീൻ, ഇവിടെ കാലിൽ നിന്ന് പിടിക്കുന്ന തന്നെ പൊടിമീനുണ്ട്. പിന്നെ താറാവ് നമ്മൾ ഓർഡർ ചെയ്തു. പിന്നെ മുയലിറച്ചി, നല്ല മുയലിറച്ചി ഇവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. താറാവൊക്കെ ഒരു രക്ഷയില്ല, അവർ അടിപൊളിയായിട്ട് തന്നെ കുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ വയൽ മരിച്ചിനെയൊക്കെ വെച്ച് ഇതൊക്കെ കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓഹ് ഒരു രക്ഷയില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ കഴിച്ച് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത പൊടിമീൻ വന്നു. പൊടിമീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചെറുകിറി മീനുകൾ, നമ്മുടെ കുഞ്ഞു കുഞ്ഞു നൊത്തോലി മീനുകൾ പോലത്തെ ഐറ്റങ്ങളാണ്. വളരെ ടേസ്റ്റാണ്. ഇത് നമ്മുടെ മുയലാണ്. ഓഹ് മുയലൊക്കെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. നമ്മൾ അത് കഴിച്ച് തന്നെ മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ എത്രമാത്രം ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുക, എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും കപ്പയും കള്ളും മുയലും താറാവും പൊടിമീനൊക്കെ ആയിട്ട് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഫുഡ് നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മളെന്തായാലും കഴിച്ചു കഴിഞ്ഞു. അധികം നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല, നമ്മൾ പൈസ കുറവ് കാരണം കുറച്ച് കഴിച്ചുള്ളൂ. പക്ഷേ എന്തായാലും കഴിച്ചതെല്ലാം ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ്. ഫസ്റ്റ് ടൈം ആണെങ്കിലും എല്ലാവർക്കും എനിക്കെന്തായാലും എല്ലാ ഫുഡും ഇഷ്ടപ്പെട്ടു. കള്ളായാലും എല്ലാം അടിപൊളി, ഒരു രക്ഷയില്ല. പിന്നെ ഈ വീഡിയോ കണ്ട് ആരും കള്ള് കുടിക്കരുത്, അത് നിങ്ങളെ ഇഷ്ടമാണ്. കള്ള് കുടിക്കുക, കള്ള് കുടിക്കാതിരിക്കുക, നിങ്ങളെ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ഫുഡ് വെറൈറ്റികളുണ്ട്. തലക്കറിയുണ്ട്, അപ്പമുണ്ട്, പിന്നെ മീൻമുട്ട, പല പല ഐറ്റം കായൽ മീനുകൾ ഇഷ്ടം പോലെ. പിന്നെ നമ്മുടെ കേരളത്തിൽ മൺമറഞ്ഞു പോയ കള്ള് ഷാപ്പുകൾ നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെ ഒരു ടൂറിസത്തിന് വളരെ അട്രാക്റ്റീവായ ഒരു കാര്യമാണ്. നമ്മുടെ ഫോറിനേഴ്സിനെയൊക്കെ മെയിനായിട്ട് ആകർഷിക്കാൻ കഴിയും, നല്ല ഫുഡ് കഴിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഒരു കള്ള് ഷാപ്പ് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.